بهمان بطة غوث الأعظم محي الدين عبد القادر الجيلاني قدس الله سره الذي تنلود عني نيجل وند بلتين آبش بطو أبول كبلي لوندان يرود مريم غنايا أدي غوث الأعظم تنقل مريم غنايا أحمد الكبير رفاعي قدس الله سره الأزيد كبل اللوديت أدا بلم ترن بويا سميم بهمان بطة غوث الأعظم محي الدين عبد القادر الجيلاني بهمان بطة أحمد الكبير رفاعي رضي الله عنه بنود بلتني آبش بطان ودي അവിടെ നിന്ന് ആജ്ഞാപിച്ചു. അതെന്തിനാണ്? അത് മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ കറാമത്തും മഹത്വവും ജനങ്ങൾ മനസ്സിലാക്കാനാണ്. അപ്പോഴവരെല്ലാം തേടി കബീറോട് ഉപ്പ് നീര് നൽ തണ്ണീരാക്കി കൊടുത്തോവർ. ഹജാ മുഹിദ്ദീനും തങ്കൽ മുരീദുമായി കപ്പലിൽ കേറിയിട്ട് ഓടിയതെന്നോവർ. തണ്ണീരോടും അമ്പൽ കുറിയാലോകരിൽ തണ്ണീർ കബീറോട് തെടുവീനെന്നോവർ. അപ്പോഴാവരെല്ലാം തെടി കബീറോട് ഉപ്പ് നീരുതൽ തണ്ണീരാക്കി കൊടുത്തോവർ. ബഹുമാനപ്പെട്ട ഗൗസുല്ലാദം റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. അഹ്മദുൽ കബീർ റിഫായി തങ്ങളോട് അവർ വന്ന് ആവശ്യപ്പെടുന്നു. ഉപ്പുവെള്ളം മുക്കിയെടുക്കുന്നു. അവരുടെ കയ്യിലേക്ക് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വെള്ളം കൈമാറുന്നു. വെള്ളം ശുദ്ധജലമായി മാറുന്നു. ഏതുപോലെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു മഹാനവറുകളോട് ഇസ്ലാമിന്റെ വിരോധികൾ വന്ന് നിങ്ങൾ സത്യത്തിന്റെ ആളാണ് എന്നതിനെന്താണ് തെളിവ്? നിങ്ങൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അനുയായിയല്ലേ? എന്നാൽ ഞങ്ങൾ ചോദിക്കുന്നു, നിങ്ങൾ ഈ വിഷം ഒന്ന് കുടിച്ചു തരുമോ? ഈ വിഷം കുടിച്ചിട്ട് നിങ്ങൾക്കൊന്നും സംഭവിക്കാതിരിക്കുമോ എന്ന് വെല്ലുവിളിച്ചപ്പോൾ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ആ വിഷം ഇങ്ങോട്ട് വാങ്ങി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പൂർണ്ണമായി അങ്ങോട്ട് കുടിച്ചു. യാതൊന്നും സംഭവിച്ചില്ല. ഇങ്ങനെയൊക്കെ മഹാന്മാരുടെ ജീവിതത്തിൽ സംഭവങ്ങൾ ഇത് കേട്ടിട്ട് ആരും ഇതാ നിങ്ങൾ സത്യത്തിന്റെ ആളുകളാണ്, മുസ്ലിമീങ്ങളാണ്, അതിന് തെളിവായിട്ട് ഇതാ നിങ്ങളെ സമസ്തന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ വിഷമപ്പെടുത്തിയോ എന്ന് ആരും ചോദിക്കുകയും വേണ്ട. അങ്ങനെ അങ്ങ് വെല്ലുവിളിച്ചാൽ ആരോട്ട് സ്വീകരിക്കുകയും വേണ്ട. അത് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കറാമത്താണ്. അത് ചെയ്യാൻ ഇൽഹാമുമാണ്. ചെയ്യാൻ അല്ലാഹുവിൽ നിന്ന് ഓർഡറാണ്. ഏകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ എന്നാണ് നിന്നെ പറയുന്നും കേട്ടോവർ. ആരാലും ചോദിച്ചാൽ അവരോട് ചൊല്ലുവാർ, അനുവാദം വന്നാൽ പറവൻ ഞാനെന്നോവർ. വമാ ഫഅൽതുഹു അൻ അംരി എന്ന് ഹദ്റ അലൈഹിസ്സലാം പറഞ്ഞില്ലേ, ഏകൽ കൂടാതെ ഞാനൊന്നും ചെയ്തിട്ടില്ല. അതേ അങ്ങനെ അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾക്ക് ചില മർത്തബകൾ ഉണ്ട്. ആ നിലക്ക് ചെയ്ത പ്രവർത്തനങ്ങളാണ്. ഇരിക്കട്ടെ, റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉപ്പുവെള്ളം ശുദ്ധ വെള്ളമാക്കി മാറ്റിക്കൊടുത്തു. ഇങ്ങനെ അമ്പിയാക്കളെ കാലഘട്ടം മുതലേ അമ്പിയാക്കളോട് പ്രശ്നപരിഹാരത്തിന് തേടാറുണ്ട്, ഔലിയാക്കളോട് തേടാറുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ വെള്ളമില്ലാതെ ജനങ്ങളൊക്കെ വിഷമിച്ച് അവസാനം വധുവെടുക്കാനും കുടിക്കാനും വെള്ളമില്ലാത്ത സമയം വന്നപ്പോൾ കരച്ചിലോടുകൂടി വന്ന് സഹാബത്ത് സങ്കടം പറഞ്ഞത് സഹീഹുൽ ബുഖാരിയിലുണ്ട്. ഇപ്പൊ ബക്കറ്റ് കൊണ്ടുവന്ന് വെള്ളം കൊരാനല്ല, നിങ്ങൾ എല്ലാവരും പൈസ കൊടുക്കാനാണ്. വരി വരി, എല്ലാവരും പൈസ കൊടുക്കണം. നല്ല സംഭാവന, എല്ലാവരും കൊടുക്കണം. ഈ പരിപാടിക്ക് തന്നെ വലിയ ചെലവ് വരും.
നമ്മൾ ദീന് പറയലാണ് നമ്മളുടെ എല്ലാ പരിപാടിയുടെയും ലക്ഷ്യം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അല്ലാഹുവിന്റെ ദീന് പറയാം. താജുല്ലബന്റെ കൂടെ ഞാൻ ഒരുപാട് ഉറൂസ് പരിപാടിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്റെ ജീവിതത്തിൽ 10-30 കൊല്ലം പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണ നിലക്ക് ഉറൂസിനി എന്നാൽ എല്ലാവരും ഔലിയാക്കളെ കറാമത്തും ഉറൂസിന്റെ വിഷയമൊക്കെ പറയും. ഞാൻ കുറച്ചത് പറയും, ബാക്കി തീർക്കുന്ന സ്കരിക്കണം, നോമ്പെടുക്കണം, സ്കെച്ച് ചെയ്യണം, നമ്മുടെ തമ്മാമൽ തല്ലരുത്, ദൈവത്ത് പറയരുത്, നമീമത്ത് പറയരുത്, ഫസാദ് പറയരുത്, കുറ്റം പറയരുത്, അതുപോലെ ഭാര്യനെ പീഡിപ്പിക്കരുത്, ഭർത്താവിനെ വഞ്ചിക്കരുത്, ഇങ്ങനെ തുടങ്ങി വേണം പറയും. തങ്ങൾക്ക് അത് വലിയ സന്തോഷമാണ്. എല്ലാവരും കറാമത്ത് പറഞ്ഞാൽ മതിയോ? ഇതുപോലെ നമ്മളേത് പരിപാടിയാണെങ്കിലും അവിടൊക്കെ വേദ പറയലാണ്, എൽബു പറയലാണ്. അതുകൊണ്ട് ഈ പരിപാടിക്കും വലിയ ചെലവ് വരും. നിങ്ങൾക്ക് അകമഴിഞ്ഞ് സഹായിക്കണം. ഇൽമിനെ സഹായിച്ചാൽ അള്ളാഹു തന്നെ നമ്മളെ സഹായിക്കും, യാതൊരു സംശയവും ഇല്ല. സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ വളരെ നാണക്കേടോടുകൂടി ഒരു സംഗതി പറയാം. ബഹുമാനപ്പെട്ട നബി എന്ന് പറയാൻ പാടില്ല. അത് രണ്ടാഴ്ച മുമ്പ് കോഴിക്കോട്ട് നിന്നാണ് പ്രസംഗിച്ചത്. ജമാഅത്തെ സഹായിക്കാരാണ്, അവരങ്ങനെ പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. പക്ഷേ അവരങ്ങനെ പ്രസംഗിച്ചു പറയാം. ബഹുമാനപ്പെട്ട നബി എന്ന് പറയാൻ പാടില്ല, മുത്തു നബി എന്ന് പറയാൻ പാടില്ല എന്ന് ഒരു പ്രസംഗിച്ചു. അതുകൊണ്ട് അവരൊരു കാര്യം ചെയ്യട്ടെ, ബഹുമാനം ഇല്ലാത്ത നബി എന്ന് പറഞ്ഞോട്ടെ. ഞമ്മക്ക് മുസ്ലിമീങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. മുസ്ലിമീങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനിച്ചേ പറ്റി. ഫല്ലദീന ആമനു ബിഹി വഅസറൂഹു വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു. ആരാണ് വിജയം കൈവരിച്ചവർ? ഉലൈകഹുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയികൾ. ആരാണ്? ഖുർആൻ പറഞ്ഞു, ഫല്ലദീന ആമനു ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ചവർ, വിശ്വാസം വേണം. വഅസറൂഹു, നബി തങ്ങളെ ബഹുമാനിച്ചവർ, ബഹുമാനം വേണം. വനസറൂഹു, ആ നബി തങ്ങളെ സഹായിച്ചവർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ ദീനിനെ സഹായിക്കലാണ്, അവിടുത്തെ പഠിച്ച ആശയത്തെ സഹായിക്കലാണ്. ആ സഹായം നിങ്ങൾ ബക്കറ്റിൽ ഇട്ടു കൊടുക്കണമെന്ന് പറഞ്ഞത്. വനസറൂഹു വത്തബഉ നൂറല്ലദീ ഉൻസില മഅഹു, ആ നബിതങ്ങളോടുകൂടെ ഇറക്കപ്പെട്ട പ്രകാശം, വെളിച്ചം, ഇസ്ലാമിന്റെ വിവരം, ആ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച വിവരം, ഇസ്ലാം ദീന് പഠിപ്പിച്ച അറിവ്, അതിനെ സഹായിക്കുന്നവർ നബിതങ്ങളെ സഹായിക്കുന്നതിന്റെ പുറമെ ആ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കിലേക്ക് കൈമാറിയിട്ടുള്ള വെളിച്ചം, ആ വെളിച്ചം ഫോളോ ചെയ്യുന്നവർ, അത് പിന്തുടർന്ന് ജീവിക്കുന്നവർ, ഹബീബായ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ച സ്വഭാവം എന്താണോ, ജീവിത രീതി എന്താണോ, അത് ജീവിതത്തിൽ പകർത്തുന്നവർ, അവിടുത്തെ കല്ലെടുത്തെറിഞ്ഞ് കയക്കാലുകൾ പൊട്ടിച്ച് ചോര ഒരുക്കിയ സമയത്ത് പോലും മലക്ക് വന്നിട്ട് ഞങ്ങളവരെ നശിപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോ വേണ്ട, അവര് നന്നായാലോ, ഇല്ലെങ്കിൽ അവര് നന്നായില്ലെങ്കിൽ അവരെ മക്കളെങ്കിലും ഹിദായത്തിൽ വന്നാലോ, അതുകൊണ്ട് ഒരു എതിരാളിയെ നശിപ്പിക്കണ്ട, ശിക്ഷിക്കണ്ട എന്ന് പറയുന്ന വിശാലമായ മനസ്സ്, അതല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം. ഫഖൽ നബീന ഫീ ഖൽഖി വഫീ ഖുലുഖി വലം യുദാനു ഫീ ഇൽമി വലകറബി, ആ സ്വഭാവം പിന്തുടർന്ന് ജീവിക്കണം. അങ്ങനെ ഹബീബായ നബിതങ്ങളെ ഫോളോ ചെയ്ത് ജീവിച്ചവർ. അപ്പൊ ഒന്നാമത് പറഞ്ഞത് വിശ്വസിക്കണം, രണ്ടാമത് പറഞ്ഞത് ബഹുമാനിക്കണം, മൂന്നാമത് പറഞ്ഞത് സഹകരിക്കണം, നാലാമത് പറഞ്ഞത് നബിയെ പിന്തുടർന്ന് ജീവിക്കണം. ഈ നാല് കാര്യമുള്ളവർ വിജയിച്ചവരാണെന്നും ഖുർആൻ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട നബി എന്ന് തന്നെ
ഞങ്ങള് പറയുന്നു, മുസ്ലിമീങ്ങൾ അങ്ങനെ തന്നെ പറയുന്നു. ഒരിക്കലും ബഹുമാനിപ്പെട്ട എന്ന് പറഞ്ഞു പോയാൽ അതുകൊണ്ട് ശിർക്കായി പോകും, വിദേശത്തായി പോകുമെന്ന ഭയം മുസ്ലിമീങ്ങൾക്ക് ഇല്ലേ ഇല്ല. മുസ്ലിമീങ്ങളെ കേന്ദ്രമായ പള്ളിയിൽ നിന്ന് അല്ലാഹു അക്ബർ അല്ല വലിയവനാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞതിന് ശേഷം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സാക്ഷ്യം വഹിക്കുന്നു, അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു പ്രഖ്യാപിക്കുന്നു. അത് പറഞ്ഞ ഉടനെ അതേ ഭാഷയിൽ തന്നെ ബഹുമാനിച്ചുകൊണ്ട് പറയുന്നു, ഹബീബ നബിയെ, അശ്ഹദു അന്ന മുഹമ്മദ റസൂലുല്ലാഹ്. ഓ നബിയെ, എന്റെ പേര് എവിടെ പറയുന്നുണ്ടോ അവിടെയെല്ലാം അങ്ങയുടെ പേര് പറയുന്ന വിധം അങ്ങയുടെ സ്ഥാനം നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ട്, അങ്ങയുടെ പ്രശസ്തി നമ്മൾ ഉയർത്തി വെച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ഈ ആയത്തിന് മഹാനായ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ആ തഫ്സീർ തന്നെ അവിടുത്തെ റിസാലയിൽ എടുത്തു ധരിച്ചില്ലേ? സുഹൃത്തുക്കളെ, മുഫസ്സിരീങ്ങൾ പലരും അത് പറഞ്ഞില്ലേ? അതാ സുബ്ഹാനല്ലാഹ്, സഹാബത്തിൽ നിന്ന് തഫ്സീർ പഠിച്ച മുജാഹിദ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ പറയുന്ന മുജാഹിദ് അല്ല കേട്ടോ, ഖുർആൻ വ്യാഖ്യാതാക്കളിൽ പെട്ടൊരു വലിയ മഹാനാണ് മുജാഹിദ് റളിയല്ലാഹു അൻഹു. ആ മുജാഹിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ തഫ്സീർ ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു ധരിച്ചിട്ടുണ്ട്. എനിക്ക് മുജാഹിദ് റളിയല്ലാഹു അൻഹു എന്ന് പറയുമ്പോൾ ഈ താജുല്ലൽമിനെ ഓർമ്മ വന്നു. കാരണം ഒട്ടാകെ ആത്മീയ ചൂഷണം നടക്കുന്ന ഒരു കാലം, ഒട്ടാകെ ജിന്നുമ്മമാര്, അതുപോലെ തന്നെ പല തട്ടിപ്പുകളും. സുബ്ഹാനല്ലാഹ്, അങ്ങനത്തെ ഒരു കാലം മാധ്യമം പത്രം ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും രണ്ടും കൂട്ടിക്കലർത്തി സുന്നികളെ വിശ്വാസം തകർക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു കാലം. ഏകദേശം ഒരു 15 കൊല്ലം, ഒരു 18 കൊല്ലം മുമ്പാണ്. അന്ന് ഞാനിങ്ങനെ ചിന്തിച്ചു, പഠിച്ചവരെ ജിന്നിനെ കുറിച്ച് ഒരു പ്രസംഗം നടത്തണം. അപ്പൊ ജിന്നിനെ കുറിച്ച് പ്രസംഗം നടത്തണമെങ്കിൽ ദർസിൽ പോകുന്ന കാലത്തും കോളേജിൽ പോകുന്ന കാലത്തും ജിന്നി താപം തന്നെ കിതാബ് ഓതിയിട്ടില്ല. മറിച്ച് ജിന്നിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിലുണ്ട്, ഹദീസിൽ വന്നിട്ടുണ്ട്. അതൊക്കെ കൂടി എല്ലാം കൂടി എല്ലാ ഹദീസും ജമ്മി ചെയ്തിട്ട് നോക്കാൻ നമ്മൾക്കൊട്ട് കഴിയില്ലല്ലോ. പക്ഷേ എല്ലാ പണ്ഡിതന്മാർക്കും ദിശ നൽകിയിരുന്ന ബഹുമാനപ്പെട്ട താജുൽ ഉലമയുടെ പ്രസംഗത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്, അഹ്കാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാൻ എന്നൊരു കിതാബിന്റെ പേര് കേട്ടിട്ടുണ്ട്. അത് വേറെ ഒരു പണ്ഡിതന്റെ അടുത്തും കേട്ടിട്ടില്ല. ഏകദേശം അങ്ങനത്തെ കിതാബൊക്കെ തങ്ങളെ കൈ ദാവുമ്പോ തന്നെ കേൾക്കുന്നു. യാഖൂത്തുൽ ഹമവിയുടെ മൈജമുൽ ബുൽദാൻ കേരളത്തിലെ ആലിമികളൊക്കെ തങ്ങളെ ദാവുമ്പോ കേട്ടതാ. അങ്ങനെ എത്രയോ കിതാബുകൾ തങ്ങൾ ഇങ്ങനെ പറയും. ഞാൻ അഹ്കാമുൽ മർജാൻ ഫീ അഹ്കാമിൽ ജാൻ എന്ന കിതാബ് സംഘടിപ്പിച്ചു. അങ്ങനെ ജിന്നിനെ പറ്റി കുറെ പഠിച്ച് 4 മണിക്കൂർ സമയം ഞാൻ ജിന്നിനെ സംബന്ധിച്ച് സിദ്ധന്മാരും ജിന്നുകളും കേസറ്റ് ഇറക്കി. അന്ന് സീഡിയോ ഒന്നുമില്ല, കേസറ്റ് ഇറക്കി. സുഹൃത്തുക്കളെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വലിയ ജിന്നുമ്മമാരെ കൊണ്ട് നിറഞ്ഞ ഒരു സമയം. ഇപ്പോഴുമില്ലേ ചില ആളുകൾ, ഞാനും ഒരു വലിയൊരു ആലിമും, ഞങ്ങൾ രണ്ടാളും കൂടി നന്നായിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഒരു ചത്തട്ട് ഔലിയാക്കള് പെണ്ണുങ്ങളുടെയും പുരുഷന്മാരൊക്കെ ശരീരത്തിൽ കയറി സംസാരിക്കുന്നു എന്ന് ചിലരിങ്ങനെ പറയുന്നു. ഔലിയാക്കൾ ശരീരത്തിൽ കയറി സംസാരിക്കുന്നു ചിലരൊക്കെ പറയുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അത് നമുക്ക് അംഗീകരിക്കണമെങ്കിൽ ജിന്നു മനുഷ്യന്മാരെ ശരീരത്തിൽ കയറി സംസാരിക്കുന്നു നമ്മൾ കിതാബിലൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ ഔലിയാക്കൾ ഇങ്ങനെ മനുഷ്യന്മാരെ ശരീരത്തിൽ കയറി സംസാരിക്കുന്നു ഇമാമികളെ കിതാബിൽ നമ്മൾ കാണാത്ത കാലത്തോളം നമുക്ക് അതിന് അംഗീകാരം കൊടുത്തുകൂടാ. അപ്പൊ താജുൽ ഉലമയും കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. താജുൽ ഉലമ അതാണ് ശരീരം, അതാണ് ശരീരം. സഹോദരന്മാരെ, ഇപ്പോഴില്ലേ ചിലര്, എനിക്ക് ഓർമ്മയുണ്ട് നിങ്ങളെ ഈ പയ്യന്നൂർ ഭാഗത്തുള്ള ഒരു കുട്ടി ഉണ്ടായ സിറാദിൽ നിന്ന് പഠിക്കുന്ന ഒരു കുട്ടി. അപ്പൊ നോക്കുമ്പോ ഒരു ദിവസം ഞാൻ ചെന്ന് നോക്കുമ്പോ ഇവന്റെ അടുത്ത് കുട്ടികളൊക്കെ അങ്ങനെ പറഞ്ഞു കൂട്ടി. ഞാൻ ചെന്നാൽ ഇവന്റെ ശരീരത്തിൽ ഔലിയാക്കൾ ഇറങ്ങുന്നത് പറഞ്ഞു, ഒരു മുതാലിമിന്റെ ശരീരത്തിൽ ഔലിയാക്കൾ ഇറങ്ങുന്നത് പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ ഔലിയാക്കൾ? അപ്പൊ പറഞ്ഞു, ഇതാ ഇപ്പൊ വന്നിരിക്കുന്ന സൈനുദ്ദീൻ മഖ്ദൂം വന്ന് പോയി, ഇബ്നു ഹജർ വരുന്നുണ്ട്, ഹരാം ഹദീസ് വരുന്നുണ്ട്. അപ്പൊ ഒരാള് ചെന്നിട്ട് ആ കൂട്ടത്തിൽ സൈദാലി ഹുസൈൻ ഇറങ്ങുന്നുണ്ട്, ഫത്വുൽ മുഅ്മിൻ തഹ്‌ലീഖ് കഴിഞ്ഞ സൈദാലി ഹുസൈൻ ഇറങ്ങുന്നുണ്ട്. അപ്പൊ ഒരാൾ ഫത്വുൽ മുഅ്മിൻ ഇസ്കാലി വെച്ചാലോ.
ഞാൻ പറഞ്ഞു ഇപ്പൊ പോയിക്കോളെ ഇവിടുന്ന് ഇതുവരെ ഇവിടെ അങ്ങനത്തെ അവരിയാക്കണം നടക്കാൻ പറ്റില്ല ഏതോ ഒരു ഇപ്പൊ പോയിക്കോളോന്ന് പറഞ്ഞു. കാരണം അതൊക്കെ ഇന്നുകൾ ശരീരത്തിൽ കയറി സംസാരിക്കാറില്ല. അല്ലാതെ ഇപ്പൊ ഇങ്ങനെ പെണ്ണുക മാറി എത്രയാണെന്ന് അറിയോ ഔലിയാക്കൾ ശരീരത്തിൽ ഇറക്കുന്നു പറയാ കേട്ടാ തോന്നും ഔലിയാക്കൾ ഇറക്കുന്ന ഏർപ്പ കണിവെള്ള നെഞ്ഞെന്ന് തോന്നിപ്പോകുന്നു. അതുകൊണ്ട് അങ്ങനത്തെ പല സംഭവങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. നടന്നപ്പോഴൊക്കെ താജുല്ലമാ അതിനൊക്കെ നമുക്ക് വഴികാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങളൊക്കെ ധൈര്യത്തിൽ പ്രസംഗിക്കല് തങ്ങളടുത്ത് പോയി പഠിച്ചിട്ടും മനസ്സിലാക്കിയിട്ടൊക്കെ തന്നെയാണ്. അത് തന്നെയാണ് ബഹുമാനപ്പെട്ട തങ്ങളെ വർഗ്ഗങ്ങൾക്കുള്ള ഏറ്റവും വലിയ മഹത്വം. ഇൽമു നിറഞ്ഞു കിടക്കുന്ന ഇൽമ് താജുല്ലമാ ആലിമികൾക്ക് കിരീടം എന്ന് വെറുതെ തിരിവെച്ചതല്ല, അത് കിരീടം തന്നെയാണ്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ പോകുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് വന്ന് വെള്ളം കിട്ടാതെ ദാഹിക്കുന്ന സഹാബത്ത് ഹലക്കിനാ വാസ്ജയ റസൂലുള്ളാഹ് ഞങ്ങൾക്ക് ദാഹിച്ച് വിശന്ന് വിഷമിച്ച് നശിക്കാറായി നബിയേ, വെള്ളമില്ല നബിയേ എന്ന് സങ്കടം പറഞ്ഞ പല സന്ദർഭങ്ങളുമുണ്ട്. ആ സമയത്ത് വിടുന്നതാ ഒരു ചെറിയ പാത്രമെടുക്കുന്നു, അതിൽ ഒരല്പം വെള്ളമുണ്ട്, അല്ലെങ്കിൽ ഒരല്പം വെള്ളമുള്ള പാത്രം കൊണ്ടുവരാൻ പറയുന്നു. ആ പാത്രത്തിൽ അവിടുത്തെ കൈവെക്കുന്നു. ഫജഹലൽ മാഉയ പൂറു മിമ്പൈനി അസാബിഹി അവിടുത്തെ കൈയിന്റെ വിരലിലൂടെ ശുദ്ധവെള്ളമതാ പൊട്ടിയൊലിക്കുന്നു. സഹാബത്ത് വുദുഎടുക്കുന്നു, കുടിക്കുന്നു, കുളിക്കുന്നു, എല്ലാ പ്രവർത്തനങ്ങളും അവിടുത്തെ കൈവിരലിലൂടെ ഒലിച്ച വെള്ളം കൊണ്ട് സഹാബത്ത് നിർവഹിക്കുന്നു. ഫജ്റത്തിൽ അൻഹാറു നാബിഅതൻ മിൻ സുബ്ഹി ഫറവൽ ജൈസ ബിൽ മദദി. ഓ മുസ്ലിം ചെറുപ്പക്കാരെ, നിങ്ങൾ മദീനയിൽ ചെന്നാൽ ഖിബ്ലക്ക് തിരിഞ്ഞു നിന്നതിനു ശേഷം നിങ്ങൾ ചിന്തിക്കുക, അതാ റൗദയിലേക്ക് കയറിയിട്ട് പ്രത്യേകം വെള്ളക്കാർപ്പറ്റി വിരിച്ച വെള്ളത്തൂണ് മാർക്ക് ചെയ്ത ആ റൗദയുണ്ടല്ലോ, മബൈന ബൈതീവ മിമ്പരി റൗദത്തുൻ മിൻയാദിൽ ജന്ന, എന്റെ വീട്ടിന്റെയും എന്റെ വീട്ടിന്റെയും എന്റെ മിമ്പറിന്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗത്തോട്ടത്തിൽ നിന്നുള്ള തോട്ടമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസ് ബുഖാരിയിലുണ്ട്. ആ ഹദീസ് ഉദ്ധരിക്കുന്നതിന് മുമ്പ് ഇമാം ബുഖാരി ഒരു അധ്യായം കൊടുത്തിട്ടുണ്ട്, ഒരു ബാബ് കൊടുത്തിട്ടുണ്ട്. ബാബു ഫളി മാ ബൈനൽ ഖബ്രി വൽ മിമ്പരി, ഖബറിന്റെയും മിമ്പറിന്റെയും ഇടയ്ക്കുള്ള സ്ഥലത്തിന്റെ ബഹുമാനം പറയുന്ന അധ്യായം ഇമാം ബുഖാരി എങ്ങനെ കൊടുക്കാൻ എന്താണ് കാരണം. القبر روضة من رياض الجنة أو حفرة من حفر النار مؤمنين المتقين القبر سرقة وطمان أبشاس التماري القبر هذا النرقة تنة كندان ابن حبيبا النبي صلى الله عليه وسلم برد تند الله ينجل تاج اللهم يد قبر ندت ون سادو خلال ينجل قبر دي سرقة وطمان كلم رحمال ينجل نمارج بوية بلونا ഖബർ നീ സ്വർഗത്തോട്ടമാക്കണം റഹ്മാനേ. അപ്പൊ മുഅ്മിനീങ്ങൾ മുത്തഖീങ്ങൾ ഖബർ സ്വർഗത്തോട്ടമാണ്. അതേസമയത്ത് തോനിവാസികളുടെയും അവിശ്വാസികളുടെയും ഖബർ അത് നരകക്കുണ്ടാണ്. എന്നാൽ മഹാന്മാരുടെ ഖബർ മാത്രമല്ല, ഖബറിന്റെ പരിസരവും പ്രത്യേകതയുള്ളതാണ്. അതിൽ ഏറ്റവും പ്രത്യേകതയുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഖബർ മാത്രമല്ല സ്വർഗത്തോട്ടം. അതുകൊണ്ടാണ് ഇമാം ബുഖാരി ബാബു ഫളി മാ ബൈനൽ ഖബ്രി വൽ മിമ്പരി, ആ ഖബറിന്റെയും മിമ്പറിന്റെയും ആ മിമ്പറിന്റെയും ഇടക്കുള്ള സ്ഥലം അത് സ്വർഗത്തോട്ടമാണെന്ന് പറയുന്ന ബഹുമാനം പറയുന്ന അധ്യായം. അതേ ആ റൗദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നിട്ട് നിങ്ങൾ ഇടത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ റൗദയുടെയും പള്ളിയുടെയും ചുമരൊന്നാണ്. അഥവാ അല്ലാഹുവിന്റെ റസൂലിന്റെ ഖബർ ശരീഫ് നിൽക്കുന്ന ജാറത്തിന്റെ യും പള്ളിയുടെയും ചുമര് ഒന്നാണ്.
ആ ചുമരിന്റെ മേലെ പഴയ കാലത്ത് എഴുതി വെച്ച പദ്യങ്ങളുണ്ട്. ആ പദ്യങ്ങൾ ചിലതൊക്കെ മയച്ചു കളഞ്ഞിട്ടുണ്ടെങ്കിലും തങ്ങൾ വരുന്നുണ്ട്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. സുഹൃത്തുക്കളെ, ആ കബറിന്റെ ജാറത്തിന്റെ ചുമരിന്റെ മേലെ എഴുതി വെച്ച കുറെ പദ്യങ്ങളുണ്ട്. ചിലതൊക്കെ മാറ്റിട്ടുണ്ടെങ്കിലും ശ്രദ്ധിച്ച് നോക്കിയാൽ ഇപ്പോഴും വായിക്കാൻ കഴിഞ്ഞേക്കും. കാരണം കൊത്തിവെച്ചത് കുറെ കാലം ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിലൊരു പദ്യമാണ്, അമന്ത ഫജറത്തിൽ അൽഹറു നബിയത്തൽ മിൻ സബൈ ഫറൗ വൽ ജൈസ ബിൽ മദദി അമൻ യഖൂമു മഖാമൽ ഹംദി മുൻഫരിദ ലിൽ വഹീദിൽ ഫർദീലം യുലദ് ം ഏകനായ പടച്ചവന്റെ പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്നിട്ട് ഉമ്മത്തുകളെ കാര്യം പറയുന്ന നബിയേ, കയ്യിന്റെ വിരലിലൂടെ വെള്ളം കൊട്ടി ഒലിച്ച് സൈന്യത്തിന് വെള്ളം കൊടുത്ത നബിയേ എന്ന് ഹബീബായ നബി തങ്ങളെ വിളിച്ചു തേടുന്ന പദ്യം ഇന്നും മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ ബാക്കിയുണ്ട്. അതുപോലെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹഗാനമായ ബുറുദ ബൈത്ത് ആ മദീനത്തെ പള്ളിയുടെ ചുമരിന്റെ മേലെ പൂർണ്ണമായും എഴുതി വെച്ചത് മയച്ചു പോയിട്ടുണ്ടെങ്കിലും ഇപ്പോഴും അത് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹുഅൻഹയുടെ ഹുജറത്ത് ഫാത്തിമ ബീവിയുടെ റൂം എന്ന് പറയപ്പെടുന്ന റൂമിന്റെ വട്ടക്കടി പിത്തളയുടെ വട്ടക്കണ്ണിയുടെ മേലെ കൊത്തിവെച്ചൊരു പദ്യം ഇപ്പോഴും ബാക്കിയുണ്ട് ബുറുദയിൽ. ഇത് الحبيب الذي ترجى شفاعته لكل حول من الأهوال مقتحمي സർവ പ്രശ്നത്തിനും പരിഹാരം വാങ്ങാൻ ശഫാഅത്ത് ചെയ്യുന്ന നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. എല്ലാ പദ്യവും മാറ്റാലും ആ ഒരു പദ്യത്തിൽ തന്നെ എല്ലാം ഉൾപ്പെടുന്നുണ്ട്. തങ്ങളെ കയ്യിന്റെ വിരലിലൂടെ ഗ്രന്ഥങ്ങളിൽ കാണാം, കയ്യിന്റെ വിരലിലൂടെ വെള്ളം ഇങ്ങനെ പൊട്ടി കൊലിക്കുന്നു, സഹാബത്ത് കുടിക്കുന്നു, കുടിക്കുന്നു, വധുവെടുക്കുന്നു, എല്ലാം ചെയ്യുന്നു. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട ഒന്നും സാധാരണയല്ല. നിങ്ങൾ ആലോചിക്കൊരു മുഹമ്മദ് നബി സല്ലല്ലാഹു കേവല സാധാരണ മനുഷ്യരാണ് കൊടുക്കോട്ടെന്ന് പ്രസംഗിച്ചത്. സാധാരണ മനുഷ്യന്റെ കയ്യിന്റെ വെള്ളത് വെള്ളം പൊട്ടി വെച്ചാൽ കുടിക്കാൻ പറ്റുമോ? സാധാരണ മനുഷ്യന്റെ കയ്യിൽ നിന്ന് വെള്ളം പൊട്ടി വെച്ചാൽ ഒതുവെടുക്കാൻ പറ്റുമോ? കുളിക്കാൻ പറ്റുമോ? അതേ സമയത്ത് വഅഫ്ളുൽ മിയാഹി മാഉം ഖദ്നബൻ ബൈനിയ സാബിയ നബിയിൽ മുത്തബൻ يليم أو زمزم الفالكوثر فنيل بصرا ثم باقي الأنهر സ്വർഗത്തിലും ഭൂമിയിലുമായി അള്ളാഹു പടച്ച വെള്ളങ്ങളിൽ ഏറ്റവും ബഹുമാനമുള്ള വെള്ളം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിൽ നിന്ന് പൊട്ടി ഒലിച്ച വെള്ളം എന്ന് ഇമാം സുബ്ഹി റളിയല്ലാഹു അൻഹു പറയുന്നു. അത് കഴിഞ്ഞിട്ടാണ് സംസം വെള്ളം. സംസമിന്റെ ബഹുമാനവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം തന്നെ, തങ്ങന്മാരെ ബഹുമാനം ഒക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെയാണ്. കാരണം അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിന്റെ ഒരംശം സയ്യിദന്മാരെ ശരീരത്തിൽ ഉണ്ട്. പണ്ഡിതന്മാരെ ബഹുമാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് പണ്ഡിതന്മാരുടെ കൈവശത്തിൽ ഉണ്ട്. അതാണ് അവരുടെ ബഹുമാനം. മറ്റേ സ്വത്തുണ്ടല്ലോ, നമ്മൾ പിരിവെടുക്കുന്ന സ്വത്ത്, അത് കാറുവിന്റെ അടുത്തും ഉണ്ടായിട്ടുണ്ട്, നുമ്രൂദിന്റെ അടുത്തും ഉണ്ടായിട്ടുണ്ട്, സുലൈമാൻ നബിന്റെ അടുത്തും ഉണ്ടായിട്ടുണ്ട്, എല്ലാ കക്ഷികളുടെ അടുത്തും ഉണ്ടാകുന്ന സ്വത്താണ്. നല്ല മനുഷ്യന്മാരെടുത്തുണ്ടാവും, മോശക്കാരെ. അതേസമയത്ത് അധികാരം അധികാരം സുലൈമാൻ നബി ലോകൊട്ടാകെ അടക്കി ഭരിക്കുന്ന രാജാവായിട്ടുണ്ട്.
നമ്രൂദും വെച്ചിട്ടുണ്ട് ലോകത്താകെ. ഇബ്രാഹിം നബിയുടെ കീഴിലിട്ടാളാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇവിടുത്തെ ഭരണവും അധികാരവും അല്ല, ഇവിടുത്തെ പണം അല്ല, മറിച്ച് അല്ലാഹുവിന്റെ അടുക്കലുള്ള അംഗീകാരം, അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ അടുക്കൽ അംഗീകാരം, അത് ഇൽമിനാണ്. ഇൽമിന്റെ ബഹുമാനം വേറൊന്നിനുമില്ല. ഇടക്കൊന്ന് പറയാം, എനിക്കിത് പറയാനുള്ള അവസരം ഉണ്ടാക്കാൻ നോക്കണം. കേൽ 11 AM 179 വണ്ടി, കേൽ 11 AM 179 നമ്പർ വണ്ടി, വളരെ പെട്ടെന്ന് പോയി മാറ്റിക്കൊടുക്കണം. അത് ജനങ്ങൾക്ക് ശല്യം ചെയ്യുന്നുണ്ട്, വാഹനത്തിന് ശല്യം ചെയ്യുന്നുണ്ട്. മനഃപൂർവ്വം ശല്യം ഉണ്ടാക്കാൻ വേണ്ടി വെച്ചതാവൂല, മെച്ചപ്പോൾ പിന്നെ ആള് കൂടി അപ്പൊ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് എല്ലാവരും ആരാന്ന് തിരിച്ചുനോക്കണ്ട, കക്ഷി മാത്രം പോയാൽ മതി. സഹോദരന്മാരെ, ആരെപ്പറ്റിയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. അങ്ങനെയാണ് നമുക്ക് അല്ലാഹു തആല പഠിപ്പിച്ചത്, ഒരാളെയും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ദുരുദ്ദേശപരമായിട്ടൊന്നും ആരും വണ്ടി വെക്കൂല. അപ്പൊ വെച്ചപ്പോഴുള്ളത് പിന്നീട് ആള് വന്ന് അങ്ങനെ വിഷമായിട്ടുണ്ടാവും. അതൊന്നും നീക്കി കൊടുത്തേ പറഞ്ഞു വന്നത് നമ്മൾ ചിന്തിക്കണം. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് വെട്ടി ഒലിച്ച വെള്ളം സംസം വെള്ളത്തെക്കാൾ ബഹുമാനമുണ്ട്. സംസം വെള്ളം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ഒരു മഹാന്റെ ശരീരത്തിൽ അംശമായി ഉണ്ടായിരുന്നു. ആ മഹാനാണ് നബിയുല്ലാഹി ഇസ്മാഈൽ അലൈഹി സ്വലാത്തു വസ്സലാം. പക്ഷെ അത് നബി ആയിട്ടില്ല, ചെറിയ കുട്ടിയാണ്. ആ കുട്ടിയുടെ ശരീരത്തിൽ ഹബീബായ നബി സല്ലല്ലാഹുന്റെ ശരീരത്തിന്റെ ഒരു അംശം ഉണ്ട്. ആ കുട്ടി കാലടിച്ച സ്ഥലത്ത് നിന്ന് പൊട്ടി ഒലിച്ച വെള്ളമാണ് സംസം. അത് കൈകൊണ്ട് തടാകം കെട്ടി ഉമ്മാ മഹാജർ ബീവി റളിയല്ലാഹു അൻഹാ കവിഞ്ഞൊഴുകുമ്പോൾ നടത്തിയ ഓർഡറാണ്, എകൽ കൂടാതെ ഞാൻ ചെയ്തില്ല ഒന്നുമേ. എന്നുടെ ഏകലുടയവൻ തന്റെ ഏകൽ ആകൂന്ന് ഞാൻ ചൊൽകില്ലാകുമ്മതെന്നോവർ. അങ്ങനെയുള്ള ചില ഏകലുണ്ട് ഔലിയാക്കൾക്ക്. ആ സഹോദരി ആ സ്ത്രീ ഹബീബായ നബി തങ്ങളുടെ ഉമ്മാമയാണ്. ആ മഹദി ഒരു ഓർഡറാണ്, സംസം സംസം അടങ്ങണം 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 അടങ്ങണം. പൊങ്ങി വരുന്ന വെള്ളം അടങ്ങി അവിടെ നിന്നു. ഇന്നും പുത്തൻവാദികൾ സംസം വെള്ളം കെട്ടിക്കൊണ്ടുവരുന്നത് കാണാം. ചോദിക്കണം ഇതിന്റെ പേരെന്താണ്? അപ്പ ഒരു സംസം അപ്പേരെങ്ങനെയാ വന്നതെന്ന് ചോദിക്കണം. അപ്പൊ അവര് പറയേണ്ടി വരും അതൊരു വലിയ തണയ പെണ്ണിന്റെ ഓർഡർ നടപ്പായതാണ്, അതുകൊണ്ട് പേര് വന്നതാണ്. സുഹൃത്തുക്കളെ, ആ സംസം വെള്ളം അതാണ് രണ്ടാം സ്ഥാനം കാരണം. ഹബീബായ നബി തങ്ങളുടെ ഉപ്പാപ്പയുടെ കാല് തൊട്ടസ്ഥന്ന് മുട്ടിയൊലിച്ച വെള്ളമാണത്. അതുകൊണ്ട് ആ വെള്ളത്തിന് ബഹുമാനമുണ്ട്. മൂന്നാം സ്ഥാനമാണ് ഹൗദുൽ കൗസർ ഉണ്ട് എന്ന് ഇമാം സുബിക്കി റളിയല്ലാഹു അൻഹു പാടിയതാണ്, ഞാൻ പാടിയതല്ല. എങ്ങനെയാണ് പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുള്ളത്? അപ്പൊ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈയിൽ നിന്ന് പൊട്ടിയൊലിച്ച വെള്ളം അത് തഹൂറാണ്, അത് രോഗശമനമാണ്. അതുപോലെ അവിടുത്തെ വിയർപ്പ് രോഗശമനത്തിന് വലിയ മരുന്നാണ്. അവിടുത്തെ ഉമിനീര് അതാ ചെങ്ങണ്ണ് രോഗം അത് തൊട്ട് വരട്ടുമ്പോൾ മാറുകയാണ്. ആ ഉമിനീര് സ്വഹാബത്ത് ശരീരത്തിൽ തൊട്ട് പുരട്ടുകയാണ്. പറയുമ്പോ യുക്തിവാദികളും നിരീശ്വരവാദികളൊന്നും ഒന്നും ചോദ്യം ചെയ്യണ്ട. ഹേ, അതൊക്കെ ആത്മീയ തട്ടിപ്പാട് എന്ന് പറയണ്ട. അത് ഞാൻ ഒരു കാര്യം പറയാം, എല്ലാ യുക്തിവാദിയും നക്കൂലേ. തേന് തേന് നക്കാത്ത യുക്തിവാദി. ഈ തേന് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു നബിന്റെ വായിന്ന് വന്നതാ, ഒരു ഒലിയിന്റെ ഒരു തങ്ങളെ വായിന്ന് വന്നതാ തേന്. തേന് എന്ന് പറഞ്ഞാൽ എവിടുന്ന് വന്നു? അത് ബഹുമാനപ്പെട്ട ഈച്ചന്റെ വായിന്ന് വായിരുന്നു. ബഹുമാനപ്പെട്ട ഈച്ചാന്ന് ഞാൻ മനഃപൂർവ്വം പറഞ്ഞതാ. ആ ഈച്ചക്ക് ബഹുമാനമുണ്ട്, എല്ലാ ഈച്ചക്കും ബഹുമാനമില്ല. ഈച്ച രണ്ട് സൈസ് ഉണ്ട്, ലോക്കൽ ഈച്ചയുണ്ട്, തേനീച്ചയുണ്ട്. തേനീച്ചന്റെ സ്വഭാവം എന്താണ്? തേനീച്ച ഒരിക്കലും മോശമായ സ്ഥലത്ത് പോയി പോകൂല. മലത്തിൽ ചലത്തിൽ അതൊന്നും ഈ തേനീച്ച പോയി ജീവിക്കാതിരിക്കൂല. പിന്നെ തേനീച്ച എപ്പോഴും പൂവിൽ പുഷ്പത്തിൽ
തേനുള്ള സ്ഥലത്ത് നല്ല സ്ഥലത്ത് മാത്രമേ തേനീച്ച പോയി ഇരിക്കൂ. അതുകൊണ്ടാണ് മറ്റേ ഈച്ച അങ്ങനല്ല, അതുകൊണ്ടാണ് റസാനത്ത് പറഞ്ഞത് മോനെ, നീ വേറുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞ് നടക്കരുത് കേട്ടോ. നിന്റെ ന്യൂനതകളും പോരായ്മകളും നീ പരിശോധിക്കണം. ഞാൻ പരിശോധിക്കേണ്ടത് എന്റെ ന്യൂനതയാണ്, എന്റെ പോരായ്മയാണ്. ഞാൻ എന്റെ സദസ്സിൽ പങ്കെടുത്ത എല്ലാ സയ്യിദന്മാരോടും ആലിമീകളോടും എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകളോടും പറയട്ടെ, നിങ്ങളെ ഈ സദസ്സിൽ ഏറ്റവും പോരായ്മയുള്ള പാവപ്പെട്ടവൻ